നമസ്കാരം. സക്സസ് ഫോർ യുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോതിഷ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുൽത്തണ്ട് എങ്ങനെ മുറിക്കാം, അത് എങ്ങനെ എളുപ്പത്തിൽ കുരിപ്പിച്ചെടുക്കാം എന്ന നമ്മുടെ പ്രേക്ഷകരുടെ കുറച്ച് ചോദ്യങ്ങളുടെ മറുപടിയായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത, ലൈക്ക് ചെയ്ത, ഷെയർ ചെയ്ത, കമൻറ്റ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കുറച്ച് കാലമായി നമ്മുടെ ചാനലിൽ വീഡിയോകൾ കുറവാണ്. കാരണം ചില പ്രശ്നങ്ങളാൽ നമുക്ക് വീഡിയോ കൃത്യമായി അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആരും ചാനൽ വിട്ടു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ടും വിലയേറിയ സഹകരണവും ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യം പുൽത്തണ്ടാണ് മുറിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് CO3 കുറച്ച് കമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ മുറിക്കണം എന്നുള്ളതാണ് ആദ്യമായി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ മുറിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ കമ്പെടുക്കുക. അതിൻ്റെ ഒരു ഈ മൂട്, ഈ മുട്ടവും രണ്ട് മുട്ടം കണക്കാക്കി വെട്ടുക. കാരണം ഒരു മുട്ടം കുരുത്തിലേക്ക് ഒരു മുട്ടം കുരുക്കും. അപ്പോൾ ഈ കമ്പ്, ഈ തണ്ട് വേസ്റ്റ് ആവില്ല. അങ്ങനെ വേണം മുറിക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിപ്പോൾ നല്ല മുറ്റി വേരൊക്കെ ഇറങ്ങിയ കമ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഭാഗം ഇത്രയും ഗ്യാപ്പിൽ, അതായത് ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ ഇട്ടിട്ട് നല്ല ഷാർപ്പായിട്ട് വെട്ടിയെടുക്കുക. അതല്ലെങ്കിൽ ഞാനിതിപ്പോൾ വെട്ടുകത്തിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല കട്ടറോ അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ല പിച്ചാത്തിയോ എടുക്കാം. അതാകുമ്പോൾ ഷാർപ്പായിട്ട് കിട്ടും. എന്നിട്ട് ഇതേപോലെ വെട്ടിയതിന് ശേഷം ഈ അളവിൽ വെട്ടുക. അപ്പോൾ കമ്പ് വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ എപ്പോഴെന്താ ഈ മുട്ടം നമ്മളൊരു വളഞ്ഞ കമ്പാണ് എടുത്തിരിക്കുന്നത് എങ്കിലും ഇപ്പോൾ ഒന്ന് ഷേപ്പായി വിട്ടാൽ. അപ്പോൾ ഇങ്ങനെ ഈ അളവിൽ വെട്ടിയെടുക്കുക. എപ്പോഴും മൂട്ടിന്ന് മേളിലോട്ട് വെട്ടുമ്പോഴാണ് നമുക്ക് നല്ല ഇതത്തിന് വെട്ടാൻ കഴിയും. അടിഭാഗം ഇതേപോലെ ഇരുന്നാൽ നല്ല താഴ്ത്തി ഇറക്കാൻ പറ്റും മണ്ണിൽ. അതേപോലെ മേളിലും ഒരു ചരിവുണ്ടെങ്കിൽ അത്രയും നല്ലത്. ചരിവില്ലെങ്കിലും കുഴപ്പമില്ല. അത് മഴ സമയത്താണ് ചരിവോടുകൂടി വെട്ടേണ്ടത്. കാരണം വെള്ളം ഉള്ളിൽ ഇറങ്ങിയിട്ട് ചിലപ്പോൾ നീറി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കമ്പ് വെട്ടിയെടുക്കൽ ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഈ അളവിൽ ഏതാണ്ട് ഒരേ അളവിൽ തന്നെ വരും. അപ്പോൾ ഇതേപോലെ വെട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് കമ്പെല്ലാം പറക്കി എങ്ങനെ കമ്പ് എങ്ങനെ കുരിപ്പിക്കുന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ വെട്ടിയെടുത്ത കമ്പ്. ഇത് ഏതാണ്ട് ഒരേ അളവ് പോലെ തന്നെ വന്നിട്ടുണ്ട്. കാരണം ഇത് ഇങ്ങനെ വെട്ടുകയാണെങ്കിൽ കൃത്യമായ ഒരു അളവിൽ തന്നെ വരും. അപ്പോൾ നമുക്കത് ഓരോന്ന് അളവ് വെച്ച് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇത് ഇനി കുരിപ്പിക്കൽ ആണ് ഇനി അടുത്ത നമ്മുടെ പ്രധാന ജോലി. അപ്പോൾ എങ്ങനെ കുരിപ്പിക്കാം എന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. അപ്പോൾ കാരണം ഇത് കുരിപ്പിച്ച് നടന്നതാണ് ബെറ്റർ എന്നേ ഞാൻ പറയൂ. കാരണം ഈ ഉണക്ക് സമയത്ത് ഇത് കൊണ്ടുവച്ചിട്ട് വെള്ളം വീത്തി കഴിഞ്ഞാലും വെയിലിൻ്റെ ചൂട് കൊണ്ട് വെള്ളം നിരവിയായി പോകും. അതിപ്പോൾ മണ്ണ് ചൂടാകുമ്പോൾ ഇതിലെ ജലാംശവും വറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇത് കുരിപ്പിച്ചതിന് ശേഷം വേനൽക്കാലത്ത് നടുക. അല്ലെങ്കിൽ ജൂൺ ജൂലൈ സമയത്ത് ഏപ്രിൽ കഴിഞ്ഞിട്ടും
ജൂൺ ജൂലൈ ഒക്കെ ആവുന്ന സമയത്താണെങ്കിൽ മഴ ഉണ്ടാവും അപ്പോൾ നമുക്കത് അന്നേരം വേണമെങ്കിൽ ഈ കമ്പ് ഡയറക്റ്റ് മണ്ണിൽ ഊന്നി നമുക്ക് കുരിപ്പിക്കാം അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എങ്ങനെ കുരിപ്പിക്കാം എന്നുള്ളത് നോക്കാം ഇപ്പോൾ കുരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ വലിയ സാധനങ്ങളൊന്നുമില്ല നമ്മൾ പരുത്തി അല്ലെങ്കിൽ ഉള്ളി ഒക്കെ വരുന്ന ചാക്ക് ചാണചാക്ക് അതായത് ഇതേപോലത്തെ പഴയ ചാക്ക് മതി ഇതാ ഈ കാണുന്ന പോലെയുള്ള പഴയ ചാക്ക് അപ്പോൾ ഈ പഴയ ചാക്ക് ആദ്യം ഒരു ഒഴിഞ്ഞ സ്ഥലത്തിടുക ഒഴിഞ്ഞ സ്ഥലത്തിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് അത് നനയ്ക്കുക നല്ലോണം ചാക്ക് നനയ്ക്കുക എന്ന് വെച്ചാൽ ചാക്ക് വെള്ളം പിടിച്ച് ചാക്ക് നനയത്തക്ക വിധത്തിൽ നനയ്ക്കുക ഈ ചാക്ക് നല്ലോണം നനച്ച് വെള്ളം കോരി വീത്തി നനച്ചതിന് ശേഷം നല്ലതുപോലെ ആക്കിയെടുക്കുക അപ്പോൾ ഇത് കഴിഞ്ഞു എന്നിട്ട് ഈ കമ്പ് നമ്മൾ ഒന്ന് നനച്ചാൽ അത്രയും നല്ലതായിരിക്കും കമ്പ് വെള്ളത്തിൽ നനച്ചെടുത്തതിന് ശേഷം ഈ കമ്പ് ഇതിലിങ്ങനെ വയ്ക്കുക കമ്പ് ഇതേപോലെ വെച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം കൂടി ഇതിൽ വിത്തുക എന്നിട്ട് ചെയ്യേണ്ടത് ഈ ചാക്ക് ഇതേപോലെ ചുരുട്ടി വയ്ക്കുക ഓക്കെ എന്നിട്ട് അതിൻ്റെ ചാക്കിൻ്റെ പുറത്തോടി വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ആ ഒഴിഞ്ഞ സ്ഥലത്ത് തന്നെ വയ്ക്കുക അത് അനക്കണ്ട അപ്പോൾ അതൊരു മൂന്ന് ദിവസത്തിനകത്ത് അതായത് ഇന്ന് വെച്ച് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇതിൽ കുരിപ്പ് എന്തായാലും പൊട്ടിയിരിക്കും കാരണം ഇതിൽ നാളെയും നാളെ രാവിലെ എത്തി വെള്ളം തളിക്കുക മറ്റന്നാൾ തളിക്കുക അതിനുശേഷം ഇത് വെയിൽ കാണിക്കുക ഇല്ലെങ്കിൽ മഞ്ഞളിച്ച് പോകും കാരണം സൂര്യപ്രകാശം ഇല്ലാതെ കുരിപ്പ് വന്നിട്ട് അത് മഞ്ഞളിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് നാളെ കുരുത്തവ എടുത്ത് മാറ്റുക അതിന് ശേഷം കുരുപ്പ് ചെറുതായിട്ട് വന്നവ നാളെ വച്ചിരിക്കുക അതിനുശേഷം കുരുപ്പ് വന്നത് വരാത്തത് അവിടെ വെച്ചിരിക്കുക വീണ്ടും വെച്ച് വെള്ളം ഒഴിക്കുക അപ്പോൾ അത് മറ്റന്നാളാകുമ്പോൾ അതിൽ നിന്ന് വീണ്ടും കുരുപ്പ് വരും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വേറെങ്കിലും ഓടിയിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പുൽത്തണ്ടുകൾ എളുപ്പത്തിൽ കുരിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ കൂടുതലും കമ്പുകൾ കുരിപ്പിച്ചെടുക്കാറ് അപ്പോൾ ഇത് അപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തിന് മുമ്പ് വെച്ചായിരുന്നു അപ്പോൾ ആ കമ്പ് എങ്ങനെ കുരുത്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം കുരിപ്പിക്കാൻ വെച്ചതാണ് അപ്പോൾ അത് ആണ്ട് ഇങ്ങനെയാണ് മുള വന്നിരിക്കുന്നത് ഏതാണ്ട് മുക്കാലും മുള വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തിക്കൂടെ നാളെയോ മറ്റന്നാളോ നല്ല രീതിക്ക് വരും അപ്പോൾ അതിന് ശേഷം കൂടുതൽ ദിവസം വെച്ചിരുന്നാൽ ഇതാണ്ട് ഇതുപോലെ മഞ്ഞളിച്ച് പോകും അപ്പോൾ അങ്ങനെ ഒരുപാട് ദിവസം വയ്ക്കാൻ ശ്രമിക്കരുത് കുരിപ്പ് വന്നത് മാറ്റിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇതൊക്കെ ആ കുരിപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഒരുപാട് ദിവസം ഇരുന്നാൽ അതിൽ മഞ്ഞളിപ്പുണ്ടാവും അത് വരാതെ ശ്രദ്ധിക്കുക മഞ്ഞളിപ്പ് വെയിലടിച്ചാൽ മാത്രമേ അത് കൃത്യമായ പച്ചക്കളറിലോട്ട് വരും അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം അപ്പോൾ ഇത് സൂപ്പർ നേപ്പിയറിൻ്റെ കമ്പാണ് അത് അന്ന് തന്നെ വന്നത് കൊണ്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ വെച്ചത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും താങ്ക് യു